ഇന്ന് ഇവിടെ ഓഫീസിൽ ഒരു ആഘോഷമായിരുന്നു. ഇന്ന് പാരമൗണ്ട് ഹോട്ടൽ ദേറയിൽ നിന്നും, റിഗയിലുള്ള പാരമൗണ്ട് ഹോട്ടലിൽ നിന്നും ഭക്ഷണം വന്നു. എല്ലാരും ഒരുമിച്ചിരുന്നു, അതായത് എല്ലാ രാഷ്ട്രത്തിന്റെയും ആൾക്കാർ ഒന്നിച്ചിരുന്ന് ഒരു സമാധാന ചർച്ചയിൽ ഏർപ്പെട്ടതുപോലെ, അതായത് ഒരിടത്ത് പോലും തല പൊക്കി പോലും നോക്കാതെ ഇരുന്ന് എല്ലാരും കഴിച്ചു. ആ കൂട്ടത്തിലുള്ള ഒരു ചതിച്ചയാണ്, കാരണം അത് കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് വന്ന ഞാൻ ആകെ അതിന്റെ തരിയും പൊട്ടും മാത്രമാണ് കഴിച്ചത്. ഒരു മണിക്ക് ഇവിടെ ലഞ്ച് ഉണ്ടാവും എന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു. അറേബ്യൻ റേഡിയോ നെറ്റ്വർക്കിലെ എല്ലാ സ്റ്റാഫും വന്നു, പക്ഷെ ഒരാൾക്ക് മാത്രം സമയം കിട്ടിയില്ല. അത് നമ്മുടെ കുറ്റമല്ല. എന്തൊക്കെയാണെങ്കിലും സമാധാന ചർച്ചയിലുള്ള കറുത്ത കൈകൾ നിങ്ങളുടെ, കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ എനിക്ക് രണ്ട് മീറ്റിംഗ് ആണ് ഓർഗനൈസ് ചെയ്ത്, ഞാൻ അവിടെ നിന്ന് കുടുങ്ങിപ്പോയി. അത് ശരി. ഓക്കെ, എന്തൊക്കെയാണെങ്കിലും ഗംഭീര ഭക്ഷണമായിരുന്നു. നമ്മൾ അതിൽ എടുത്തു പറയേണ്ടത് ചിക്കൻ പള്ളിപ്പാളയം. പക്ഷെ സിന്ധു പറഞ്ഞ സിന്ധുവിന്റെ തൊണ്ടയില് കുടുങ്ങിയില്ല. സിന്ധു അത് ഇപ്പൊ അത് മുൻകൂർ ജാമ്യം എടുത്താണ്. സിന്ധു എന്റെ അടുത്ത് പറഞ്ഞു, അയ്യോ മിത്രം അത് കഴിക്കാൻ ബുദ്ധിമുട്ടായിട്ടോ, കാരണം അതിന്റെ എല്ലൊക്കെ ചെറുതായിട്ട്. കാരണം എന്താ വെച്ചാൽ, ഒരുപക്ഷെ നമുക്കൊക്കെ, നമ്മളൊക്കെ കെയർഫുൾ ആയിട്ട് കഴിക്കുന്നവരാണ്, അവർക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ കൊച്ചുകുട്ടികള് ഭക്ഷണത്തിനോടുള്ള ഇഷ്ടം അല്ല, അതിന്റെ പുറത്ത് 18+ ആണ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രശ്നമില്ല, 18+ ആയവരും ആർത്തി പൂണ്ടാൽ ചിലപ്പോ ഇതൊന്നും നോക്കണമെന്നില്ല. എന്തായാലും സജഷൻ വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് ചിക്കൻ പള്ളിപ്പാളയം എന്ന് പറഞ്ഞാല് വളരെ കംപ്ലീറ്റ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ചെറിയ പീസ് ആയിട്ടുള്ള ചിക്കൻ ആണ്. അതൊക്കെ കാണാമേ, ഇതെല്ലാം എവിടെയെങ്കിലും ഒക്കെ കണ്ടു മറിയാം. പക്ഷെ ഞാൻ കഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിരിയാണി ബാക്കി വന്ന ഒരു ചിക്കൻ, വീറ്റ് പൊറോട്ടയുടെ ഒരു അറ്റം, പിന്നെ അതിന്റെ കൂടെ മീൻ കറിയിലെ മീൻ ഇല്ലാത്തത്, പിന്നെ ചിക്കൻ പള്ളിപ്പാളയത്തിന്റെ അറ്റവും മുറിയും, പിന്നെ പൊട്ടിപ്പൊടിഞ്ഞ നല്ല അസല് പെപ്പർ ഡ്രൈ നെത്തോലി. എന്തൊരു ടേസ്റ്റ് അറിയാൻ, പൊടി മാത്രം കഴിക്കാനല്ലേ. എന്തൊക്കെയാണെങ്കിലും ഒരു നാലഞ്ചു പേർക്കുള്ള ഭക്ഷണം ബാക്കി ഉണ്ടായിരുന്നു. പക്ഷെ മിഥുൻ കഴിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ആർക്കും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒന്ന് രണ്ടു പേരും കൂടി അത് വീഡിയോയില് നിങ്ങൾ കാണും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കഴിച്ചത് എങ്ങനെയാണ്. എന്തൊക്കെയാണെങ്കിലും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസേർട്ടോട് കൂടിയിട്ടാണ് അവർ അവസാനിപ്പിച്ചത്. അതിന്റെയും എങ്ങനെയായിരുന്നു വെച്ചാൽ, നെയ്പായസം വിത്ത് ഐസ്ക്രീം എന്നാണ് പറഞ്ഞത്. എനിക്കൊരു കരിഞ്ഞ നെയ്പായസം മാത്രമേ കിട്ടിയുള്ളൂ. അതായത് ഏറ്റവും അറ്റത്ത് അടിയിന്നെടുക്കില്ലേ, ആ സാധനം അടിയിന്നെടുക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റ് എന്ന് പൊതുവെ പറയാം. എന്നാ അത് തരായിരുന്നല്ലോ, അത് കഴിക്കണം കണ്ടില്ലല്ലോ. അപ്പൊ എന്തായാലും നെയ്പായസത്തിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ട് കുറച്ച് ചൂടോടുകൂടി, നെയ്പായസത്തിന്റെ ചൂടില് ഐസ്ക്രീം ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഒന്ന് മേർജ് ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ എടുത്ത് കഴിക്കാം. ഇനി ഇതിന്റെ പലതരം വിഷ്വൽസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിനകത്ത് എത്ര നാഷണാലിറ്റീസ് ഉണ്ടോ നിങ്ങൾക്ക് വെറുതെ ഗസ് ചെയ്യാം. അത്രയധികം നാഷണാലിറ്റീസ് ഒന്നിച്ച് ഒരുമിച്ചിരുന്ന് നമ്മുടെ മലയാളി ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വാച്ച്. പഴമക്കാർ പറയണ ഒരു ചൊല്ലുണ്ട്, എനിക്ക് മനസ്സിലായി. ബാക്കി ഇത് മാത്രം ആർക്കും വേണ്ടാതിരുന്നു അല്ലേ.